കൊച്ചമറ്റം ഫിനാൻസ് സ്മാർട്ട് കേരള 2015ലേക്ക് സ്വാഗതം. പാലക്കാട് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ വ്യവസായശാലയായ മലബാർ സിമെന്റ്സിന്റെ പ്രവർത്തനം തൽക്കാലം ലാഭത്തിലാണ്. എന്നാൽ സിമെന്റ് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികൾ വിറ്റുവരവിന്റെ 10% ലാഭം നേടുമ്പോൾ മലബാർ സിമെന്റ്സിന്റെ ലാഭം 5% താഴെയാണ്. അഴിമതിയാണ് ഇവിടെ വില്ലൻ. മലബാർ സിമെന്റ്സ് എന്ന ഈ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ചാണ് കേരള കൗമുദി ദിനപത്രവും കൗമുദി ടിവിയും ചേർന്നൊരുക്കുന്ന ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരിക്കുന്നവർ AITUC സംസ്ഥാന സെക്രട്ടറി ശ്രീ വിജയൻ കുനിശ്ശേരി, അദ്ദേഹം മലബാർ സിമെന്റ്സിലെ തൊഴിലാളി സംഘടനയായ MCL വർക്കേഴ്സ് യൂണിയന്റെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. മലബാർ സിമെന്റ്സിലെ അഴിമതിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതു താല്പര്യ ഹർജിക്കാരൻ ശ്രീ ജോയ് കൈതാരം, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ഉബൈസ് സൈനുൽ അബ്ദീൻ, ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത കേരള കൗമുദി പാലക്കാട് ലേഖകൻ ശ്രീ ഹരീന്ദ്രനാഥ് എന്നിവരാണ്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹരീന്ദ്രനാഥ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഫോക്കസ്. പാലക്കാട്ട് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ വ്യവസായശാലയായ മലബാർ സിമെന്റ്സിന്റെ പ്രവർത്തനം ലാഭത്തിലാണ്. എന്നാൽ അഴിമതിക്കാർ താക്കോൽ സ്ഥാനങ്ങളിൽ ചേക്കേറിയതോടെ ലാഭം ഇടിയുകയാണിപ്പോൾ. ഇങ്ങനെ ലാഭം കുറഞ്ഞു കുറഞ്ഞ് ഒരു നാൾ നഷ്ടത്തിലേക്ക് വീഴും എന്ന് അറിയാമെങ്കിലും നമുക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഇത്തരക്കാരുടെ നിസ്സംഗതയാണ് ഈ സ്ഥാപനത്തിന് വിനയാകുന്നത്. അഴിമതിക്ക് അനുഗുണമാകുന്നത് ഈ നിസ്സംഗതയാണെന്നും അവർക്കറിയാം. നോക്കുമ്പോൾ ലാഭത്തിലാണ് പ്രവർത്തനം. എന്നാൽ സ്വകാര്യ കമ്പനികൾക്ക് ഒരു ചാക്ക് സിമെന്റ് വിറ്റാൽ കിട്ടുന്ന ലാഭം നേടണമെങ്കിൽ മലബാർ സിമെന്റ്സിന് 2-3 ചാക്ക് സിമെന്റ് വിൽക്കേണ്ടി വരുന്നു. അതായത് സിമെന്റ് നിർമ്മാണ രംഗത്തെ മറ്റു കമ്പനികൾ വിറ്റുവരവിന്റെ 10% ലാഭം നേടുമ്പോൾ മലബാർ സിമെന്റ്സിന്റെ ലാഭം 5% താഴെയാണ്. മത്സരബുദ്ധിയില്ല, ആധുനികവൽക്കരണം തൊട്ടു തീണ്ടിയിട്ടുമില്ല. 30 വർഷത്തോളം പഴക്കമുള്ള യന്ത്രസാമഗ്രികൾ അവശതകളുടെ പിടിയിലാണ്. ഉൽപാദനക്ഷമത കുറയുന്നതിൻ്റെയും ഉൽപാദന ചെലവ് കൂടുന്നതിൻ്റെയും ഒരു കാരണവും ഇതാണ്. ഇതിനു പുറമെയാണ് അഴിമതി അരങ്ങുവാഴുന്നത്. അഴിമതി തടയണമെന്നോ സ്ഥാപനത്തെ മെച്ചപ്പെടുത്തണമെന്നോ ലാഭം വർദ്ധിപ്പിക്കണമെന്നോ ഉള്ള ചിന്ത സർക്കാരിനോ വ്യവസായ വകുപ്പിനോ ഒട്ടില്ലതാനും. സംസ്ഥാനത്തിൻ്റെ നിർമ്മാണ മേഖലയിൽ സിമെന്റ് ആവശ്യത്തിന് കിട്ടാനില്ലാതെ വന്ന 70കളിലാണ് പൊതുമേഖലയിൽ ഒരു സിമെന്റ് നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചത്. പാലക്കാട് ചുരത്തിന്റെ വടക്കുഭാഗത്തുള്ള വാളയാർ മേഖലയിലെ പണ്ടാരത്ത് താഴ്വരയിൽ ചുണ്ണാമ്പുകല്ല് ശേഖരം ഉള്ളതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1962 കണ്ടെത്തിയിരുന്നു. ഈ ശേഖരം മുന്നിൽ കണ്ടുകൊണ്ടാണ് 1976 നവംബറിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിമെന്റ് നിർമ്മാണത്തിന് ലൈസൻസ് എടുത്തത്. തുടർന്ന് മലബാർ സിമെന്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചു. 1984 ഫെബ്രുവരിയിൽ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. ഏപ്രിൽ മുതൽ ഉൽപാദനം തുടങ്ങി. മലബാർ സൂപ്പർ, മലബാർ ക്ലാസിക് എന്നീ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. 2003 മലബാർ ഐശ്വര്യ എന്ന പേരിൽ മറ്റൊരു ഉൽപ്പന്നവും വിപണിയിൽ ഇറക്കിയിരുന്നു. തുടർന്ന് ചേർത്തലയിൽ പുതിയ ഗ്രൈൻഡിംഗ് യൂണിറ്റ് ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് സിമെന്റിന്റെ ആവശ്യം അനുദിനം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദനം എത്ര കൂട്ടിയാലും അധികമാവില്ല. ഇന്നിപ്പോൾ ആകെ ആവശ്യത്തിന്റെ 8% മാത്രമാണ് മലബാർ സിമെന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ യാതൊരു ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിന് ആവശ്യമായ സിമെന്റിന്റെ 92% അന്യസംസ്ഥാനത്തെ കമ്പനികളിൽ നിന്നാണ് എത്തുന്നത്. മലബാർ സിമെന്റ്സിന്റെ മുന്നിൽ വലിയ വിപണിയാണ് തുറന്നുകിടക്കുന്നത്. ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ പ്രാപ്തമാക്കിയെടുക്കേണ്ടവർ കണ്ണടച്ച് പാല് കുടിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളുടെ കരിനിഴലിൽ ആയിരുന്നു 2011-12 കാലഘട്ടം. എന്നിട്ടും 50,81,00,000 രൂപയുടെ ലാഭം നേടി. സംസ്ഥാനത്ത് ഭരണം മാറിയതോടെ ലാഭം കുറയാൻ തുടങ്ങി. 2013-14 ലാഭം 9,63,00,000 രൂപയിലേക്ക് ഇടിഞ്ഞു. എന്നാൽ കഴിഞ്ഞ വർഷം സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. ലാഭം 20 കോടിയായി. ഇന്ത്യയിലെ പ്രമുഖ സിമെന്റ് ഉൽപ്പാദന സ്ഥാപനങ്ങളിൽ ഒന്നായ ACC 2014 വിറ്റഴിച്ചത് ഏതാണ്ട് 11,500 കോടി രൂപയുടെ സിമെന്റാണ്. അതായത് ഏകദേശം 3 കോടി ടൺ. 1,095 കോടി രൂപയാണ് ACCയുടെ 2014 പ്രവർത്തന ലാഭം. സിമെന്റ് വ്യവസായത്തിന് വിപണിയിൽ ഇത്രമാത്രം സാധ്യതയുള്ളപ്പോൾ മലബാർ സിമെന്റ്സിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വിൽപ്പന ഏതാണ്ട് 6,00,000 ടൺ മാത്രമാണ്. 2005-06, 2006-07 എന്നീ സാമ്പത്തിക വർഷങ്ങളിൽ ഉൽപാദനം 6,00,000 ടണ്ണിന് മുകളിൽ വന്നതാണ്. എന്നാൽ 2013-14 ആയപ്പോഴേക്കും ഇത് 4,00,000 ചില്ലുവാനമായി കുറഞ്ഞു.
2014-15 ഉൽപാദനത്തിൽ വീണ്ടും നേരിയ മുന്നേറ്റമുണ്ടായി. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉൽപാദനം കാര്യമായി വർദ്ധിപ്പിക്കാൻ കഴിയാത്തത്. ഇവിടുത്തെ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് കൊല്ലം തോറും കോടികളാണ് ചെലവാക്കുന്നത്. ഈ ഇനത്തിൽ മറിയുന്ന ഭീമമായ കമ്മീഷന്റെ രുചി അറിഞ്ഞവർക്ക് അത് വേണ്ടെന്ന് വെച്ച് പുതിയ യന്ത്രസാമഗ്രികൾ വാങ്ങാനുള്ള നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? വർഷം തോറും കൃത്യമായി ലഭിക്കുന്ന ഈ കൈമടക്ക് അവർ വേണ്ടെന്ന് വെക്കുമോ? 10 കോടി മുടക്കിയാൽ ഒരു ചാക്ക് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാം. ലക്ഷങ്ങളാണ് ലാഭം. പക്ഷേ ചാക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിലാണ് അഴിമതിക്കാർക്ക് താൽപ്പര്യം. കരാറുകളിൽ പൊതുവെ തിരിമറി നടന്നിരുന്നു. കരാർ തുക വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി നൽകിയായിരുന്നു തിരിമറി. കുറഞ്ഞ തുക രേഖപ്പെടുത്തി കരാർ കൈക്കലാക്കുന്നവർ പിന്നീട് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി വൻ തുക തട്ടിയെടുക്കും. നിരപരാധികളാണ് ചിലപ്പോൾ കുടുങ്ങുക. അഴിമതിയുടെ ഫലമായ ഭീതിജനകമായ ഈ അന്തരീക്ഷമാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സം. മലബാർ സിമെന്റ്സിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് CAG കണ്ടെത്തിയത്. എന്നാൽ അഴിമതിക്കാരെ കണ്ടെത്താൻ സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാരും താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. വിജിലൻസ് അന്വേഷണങ്ങൾ പ്രഹസനമായി. കാരണം അഴിമതിയുടെ അച്ചാരം കൈപ്പറ്റിയവർ എല്ലാ താവളങ്ങളിലും ഉണ്ട്. ശശീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മുടെ മലബാർ സിമെന്റ്സിലെ ഈ കമ്പനിയിലെ ഇത്രയും ഒരു പേരുദോഷമുണ്ടാക്കിയത്. അല്ലാതെ ഈ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചോളം വേറെ തരത്തിലുള്ള ഒരു അത് ആ ഒരു വാർത്തയാണ് മലബാർ സിമെന്റ്സിൽ ഏറ്റവും കൂടുതൽ വിഷമം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും മലബാർ സിമെന്റ്സിനെ കുറിച്ച് മോശമായ രീതിയിലുള്ള ജനങ്ങളുടെ സംസാരം ഉണ്ടായത്. 2001 മുതൽ നടന്നിട്ടുള്ള അഴിമതി മലബാർ സിമെന്റ്സിന് 400 കോടി രൂപയുടെ നഷ്ടം വരുത്തി എന്നാണ് 2007 CAG ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കിയത്. വിജിലൻസ് 11 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 4 കേസുകളിൽ കമ്പനി സെക്രട്ടറി വി ശശീന്ദ്രനായിരുന്നു പ്രധാന സാക്ഷി. 16 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെയാണ് ശശീന്ദ്രനെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഴിമതിക്കാരാണ് സ്ഥാപനത്തിലെ പ്രബലർ. ഇടനില കമ്മീഷൻ അടക്കമുള്ള കള്ളക്കളികൾ കൂടുതലായും നടക്കുന്നത് മാർക്കറ്റിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. കരാറുകാർ സ്ഥാപനത്തെ നിയന്ത്രിച്ചിരുന്ന കാലത്ത് അവർക്ക് ഒത്താശ ചെയ്യുന്നതിനായി നിയമിക്കപ്പെട്ട അഴിമതിക്കാർ ഇന്നും അവരുടെ പണി നിർബാധം തുടരുകയാണ്. മാനേജിംഗ് ഡയറക്ടറെ പോലും കരാറുകാരൻ നിശ്ചയിക്കുമ്പോൾ സ്ഥാപനത്തോട് കൂറുള്ള ജീവനക്കാരുടെ എതിർപ്പിനെ മീൻ ചാടിയാൽ ചട്ടിയോളം എന്ന പഴമൊഴിയോട് ഉപമിക്കാനേ കഴിയൂ. അഴിമതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും 2 കുട്ടികളുടെയും ദുരൂഹമരണം ഒരു ഭീഷണിയായി എല്ലാവരുടെയും മനസ്സിലുണ്ട്. സ്ഥാപനത്തിൽ 4 ട്രേഡ് യൂണിയനുകൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. CITU നേതൃത്വത്തിലുള്ള MCL എംപ്ലോയീസ് യൂണിയൻ, INTUC നയിക്കുന്ന MCL എംപ്ലോയീസ് അസോസിയേഷൻ, STUവിന്റെ സംഘടനയായ MCL എംപ്ലോയീസ് ഓർഗനൈസേഷൻ, AITUCയുടെ MCL വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളാണ് അവ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ടിട്ട് വളരെ സ്ഥാപനത്തിൻ്റെ, അതായത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ വരുന്ന വിഷയങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുകയും മാനേജ്മെന്റിനെ കൊണ്ടത് തിരുത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ പരിശ്രമിക്കാറുണ്ട്. മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുമ്പോഴും മലബാർ സിമെന്റ്സിന്റെ ഗുണമേന്മയെ ഇകഴ്ത്താൻ തൊഴിലാളികൾ തയ്യാറല്ല. ജീവനക്കാരിൽ ഭൂരിഭാഗവും സ്ഥാപനം മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്ഥാപനം മെച്ചപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ ഊമക്കത്ത് ഇറങ്ങുന്നതാണ് ആദ്യ പ്രതിഭാസം. പിന്നീട് ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഉള്ള ഒളിയമ്പുകൾ നേരിടേണ്ടി വരും. പലവിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളവരാണ് ഈ ഒളിയാക്രമണങ്ങൾക്ക് പിന്നിൽ. ഇക്കഥകളൊക്കെ നാട്ടിൽ പാട്ടായതുകൊണ്ട് തന്നെ സത്യസന്ധതയുള്ളവരും മനസമാധാനം കാംക്ഷിക്കുന്നവരും ഈ സ്ഥാപനത്തിലേക്ക് വരാൻ ഭയപ്പെടുകയാണ്. ഏതായാലും ഉൽപാദനം കാര്യക്ഷമമാക്കിയാൽ പൊതുമേഖലയിലെ ഈ വ്യവസായ സ്ഥാപനത്തെ ഇന്ത്യയിലെ മികച്ച സിമന്റ് ഉൽപാദനശാലയാക്കി മാറ്റാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സത്യത്തിൽ ഈ ഇതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ ഒരു ദൃക്സാക്ഷി. ചർച്ചയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇൻസൈറ്റ്. ശ്രീ വിജയൻ കുനിശ്ശേരി, താങ്കൾ അവിടുത്തെ AITUC യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയായിരുന്നു. MCL വർക്കേഴ്സ് യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയായിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഒരു തൊഴിലാളി നേതാവ് പറഞ്ഞത് മലബാർ സിമെന്റ്സിന് ഉണ്ടായ പേരുദോഷം ശശീന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അപ്പോൾ സംഭവിച്ചതാണ്.
അതിന് മുൻ പത്രത്തിൽ ഒരു പേരുദോഷം ഇല്ലായിരുന്നു എന്ന് പറയുന്നു. താങ്കൾ എന്ത് പറയുന്നു, അത്തരത്തിൽ ഒരു പേരുദോഷം അപ്പോൾ ഉണ്ടായതാണ്? മലബാർ സിമെന്റ്സിലെ അഴിമതി എന്ന് പറയുന്നത് അതിന് മുൻപ്, നമ്മുടെ മുൻപിൽ ഏകദേശം 10 വർഷത്തോളം മുമ്പുള്ള കണക്കുകൾ തൊട്ടുണ്ട്. ശശീന്ദ്രന്റെ സംഭവം ഉണ്ടാകുന്നത് 2011 ജനുവരിയിലാണെന്ന് തോന്നുന്നു. അപ്പം ഏതാണ്ട് 2005 തൊട്ടുള്ള കണക്കുകൾ നോക്കിയാലും ഈ പറഞ്ഞ തരത്തിലുള്ള ലാഭം കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. മലബാർ സിമെന്റ്സിനെ നോക്കുമ്പോൾ ലാഭത്തിലാണ്, പക്ഷെ ലാഭം ഇത്രയും വലിയ മാർക്കറ്റുള്ള, അതായത് കേരളത്തിൽ പ്രത്യേകിച്ച് അനുദിനം നിർമ്മാണ രംഗത്ത് പുരോഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ സിമെന്റിൻ്റെ ആവശ്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും മലബാർ സിമെന്റ്സിന് കേരളത്തിന് വേണ്ടതിൻ്റെ ഏതാണ്ട് 8% മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഇത് പലതിനോടും മുഖം തിരിക്കുന്നത് കൊണ്ടും പല അഴിമതിയിലും പെട്ടുപോകുന്നത് കൊണ്ടുമാണ്. അവിടുത്തെ ഒരു തൊഴിലാളി സംഘടനയെ നയിച്ച ആൾ എന്ന നിലയ്ക്ക് എങ്ങനെയാണ്? ആദ്യമായിട്ട് ഈ കേരള കൗമുദിയുടെ ചുമതലയുള്ള കൗമുദി ടി വിയുടെ ഈ സ്മാർട്ട് കേരള 2015 എന്ന പരിപാടിയുമായി ഈ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖല സ്ഥാപനങ്ങളെ അതിൻ്റെ പോരായ്മകൾ, കുറവുകൾ, അഴിമതികൾ അത് കുറേ കൂടിയും ജനങ്ങളിലെത്തിക്കുന്നതിനും അധികാരികളെ കണ്ണു തുറപ്പിക്കുന്നതിനുമുള്ള ഈ പ്രോഗ്രാം ഇവിടെ പിന്നെ തുടങ്ങി വെച്ചതും നടപ്പിലാക്കിയതിന് ആദ്യമായിട്ട് AITUC അഭിനന്ദനങ്ങൾ. കാരണം AITUC സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരംഭം മുതൽക്ക് തന്നെ, ഈ സ്ഥാപനം ആരംഭം മുതൽക്ക് തന്നെ പൊതുമേഖലാ വ്യവസായത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ പൊതുമേഖലാ വ്യവസായത്തിൻ്റെ അഭിവൃദ്ധി, തൊഴിലാളികളുടെ ആവശ്യങ്ങളോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു ഇന്ത്യയിലെ ആദ്യത്തെ സംഘടനയാണ് AITUC എന്ന രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മലബാർ സിമെന്റ്സ് കുറിച്ച് പറയുകയാണെങ്കിൽ ഏതായാലും വളരെ വിശദമായി കഴിഞ്ഞ 3 ദിവസം നിങ്ങളുടെ കേരളകൗമുദി പത്രത്തിൽ അതിൻ്റെ പരമ്പര തന്നെ വന്നു. അതൊക്കെ എല്ലാ വസ്തുതകളും യാഥാർത്ഥ്യമാണ്. ഈ വക കാര്യങ്ങൾ AITUC വളരെ കാലം മുമ്പ് തന്നെ ഒരു ക്യാമ്പയിനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ട്രേഡ് യൂണിയൻ സുഹൃത്ത് ഇവിടെ പറഞ്ഞതുപോലെ ശശീന്ദ്രൻ്റെ മരണം മാത്രം ഒരു ഈ സ്ഥാപനത്തെ എന്താ പറയുക അപമതിച്ചു എന്ന രീതിയിൽ, അല്ലെങ്കിൽ മോശമാക്കി എന്ന രീതിയിൽ, അതൊരു മോശമാക്കിയിട്ടുണ്ട്. അതിലുപരി അഴിമതി കുറേ കാലമായി തുടർന്നു വരുന്ന ഈ സ്ഥാപനത്തിൽ ശശീന്ദ്രൻ്റെ മരണം, നമ്മുടെ കമ്പനി സെക്രട്ടറി ശശീന്ദ്രൻ്റെ മരണം വളരെ നിർഭയമായി അദ്ദേഹം ഈ പൊതുസ്ഥാപനത്തിൻ്റെ അഴിമതിയും വിടുപ്പുകേടും ഈ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ അറിയിപ്പിച്ചു. അത് എനിക്ക് തോന്നുന്നു വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്നതാണ്. അപ്പോൾ അത് അതിനാവശ്യമായ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അത് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന രീതിയിൽ നമുക്കൊക്കെ നാണക്കേടുണ്ടായിരുന്നു. കേരളത്തിലെ പൊതുമേഖല ഉണ്ടായതും പൊതുമേഖലാ പ്രവർത്തനത്തിൽ തൊഴിലാളികളുടെ പങ്കൊക്കെ തന്നെ വളരെ വസ്തുനിഷ്ഠാപരമായി AITUC മാത്രമല്ല മിക്കവാറും എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചരിത്ര ഒരു പാന്താവിൽ ഇതുപോലെ മലബാർ സിമെന്റ്സിൽ നടന്നൊരു സംഭവം നമുക്കൊക്കെ തന്നെ മോശമായി അപമാനമായി എന്നാണ് എനിക്ക് പറയാം. അതിൻ്റെ കേസുകളൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾ തന്നെ സർവേയിൽ പറഞ്ഞു. 400 കോടിയുടെ ഈ അഴിമതിയിൽ അദ്ദേഹം 4 കേസിലെ സാക്ഷിയാണ്. ആ സാക്ഷി എന്ന രീതിയിൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചു എന്നത് ആ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, സേവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായാലും ശരി തൊഴിലാളിയായാലും ചെയ്തൊരു പ്രവൃത്തിയാണ്. അതിലപ്പുറത്തൊന്നും അയാൾ ചെയ്തിട്ടില്ല. വളരെ സത്യസന്ധനാണ്. ആ കുടുംബത്തെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, സഹോദരന്മാരൊക്കെ തന്നെ. അങ്ങനെ അത് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ വ്യവസായത്തെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സംഭവത്തിന് മുമ്പ് തന്നെ MDയെക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാരിയേക്കാൾ വലിയൊരു അധികാരം കൈവരിച്ചിരുന്നു ഒരു വ്യവസായ പ്രമുഖൻ എന്ന രീതി. അത് പത്രങ്ങളൊക്കെ തന്നെ പിന്നെ പല പ്രവർത്തനങ്ങളിലും അല്ല പല സംഭവങ്ങളിലും അതിൻ്റെ പ്രചരണം വന്നിരുന്നു. എന്നാൽ ശശീന്ദ്രൻ്റെ മരണത്തോടുകൂടി ഇത് വിജിലൻസിന് കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നെ അതിനാവശ്യമായ നടപടികളും രേഖകളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും നിർദാക്ഷിണ്യം ആ സംഭവത്തെക്കുറിച്ച്
ആ ദുരൂഹ മരണത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടുകൂടി എല്ലാ തെളിവുകളും കേസിൻ്റെ എല്ലാ തെളിവുകളും തേച്ചു മാച്ചുകൊണ്ട് സ്വയം മരിച്ചതാണ് എന്ന രീതിയിൽ ചേർത്തിരിക്കുകയാണ്. അതിൽ എനിക്ക് തുടർച്ചയായിട്ട് പറയാനുള്ള ഇതിൽ അന്ന് സുന്ദരമൂർത്തി എം ഡിയുടെ കീഴിലൊരു പി എ ഉണ്ടായിരുന്നു, സൂര്യമൂർത്തി. അയാളെന്തെങ്കിലും ഒരു പ്രതിയാണ് കേസൊക്കെ, പിന്നെ അയാളെയൊക്കെ വിസ്തരിച്ചു. അയാളുടെ അനിയൻ ഒരു സതീന്ദ്രൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണവും ദുരൂഹമായിരുന്നു. സത്യത്തിൽ ഈ ഇതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ ഒരു ദൃക്സാക്ഷി എന്ന രീതിയിൽ ഒരുപാട് പിന്നെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ. കോയമ്പത്തൂർ ഉക്കളത്തിൽ വെച്ച് അസമയത്ത് ഒരു വണ്ടി വന്ന് അപകടപ്പെടുത്തിയതാണ്. ഞങ്ങളത് കുടുംബത്തെ കണ്ട് പിന്നെ ഭാര്യയെ കൊണ്ടൊരു പെറ്റീഷൻ എന്ന രീതിയിൽ കോയമ്പത്തൂർ എം എൽ എക്ക് സമീപിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും ബന്ധപ്പെട്ടവരോടൊക്കെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ തുടർ അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തു എം എൽ എ. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഗൗരവമായിട്ട് പറയാം, ഈ പിന്നെ ദുരൂഹമരണം അല്ലെങ്കിൽ ഈ കൊല ചെയ്യപ്പെട്ട ആരായാലും ശരി കുറ്റവാളിയെ ഇന്ന് പുറത്തു കൊണ്ടുവരും. അപ്പോൾ അതിൽ ഇയാളുടെ പങ്ക് ആരായാലും ഇപ്പോൾ നമ്മൾ തെളിവില്ലാത്തതുകൊണ്ട് പറഞ്ഞ ആരായാലും ശരി ആ കുറ്റക്കാർക്ക് ഒരുപാട് കഴിഞ്ഞ കാല പൊതുമേഖലാ വ്യവസായം പ്രത്യേകിച്ചും മലബാർ സിമെന്റ്സിലെ ഒട്ടേറെ അഴിമതികളുടെ പങ്കുണ്ട്. ശശീന്ദ്രന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടായത് 2011 അതിനു മുമ്പ് തന്നെയുണ്ട്. അതിനു മുമ്പ് തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നഷ്ടമില്ലെങ്കിലും ലാഭം തുച്ഛമാണ് എന്ന തരത്തിൽ തന്നെയാണ്. അതിന്റെ അർത്ഥം അഴിമതി ലാഭത്തിന്റെ പാതിയോളം കാർന്നു തിന്നു എന്ന് തന്നെയാണ്. എന്റെ ചോദ്യം, തൊഴിലാളി സംഘടനകൾ വളരെ ശക്തമായിരുന്ന നാല് തൊഴിലാളി സംഘടനകൾ എന്നാണ് എനിക്ക് സാന്നിധ്യം ഉണ്ടായിരുന്ന ഈ മലബാർ സിമെന്റ്സിൽ ഈ തൊഴിലാളി സംഘടനകൾ ഇക്കാര്യത്തിൽ എത്രമാത്രം ഇടപെട്ടു എന്നാണ്? അതെ, 84-85 ഞങ്ങളുടെ യൂണിയൻ അവിടെ ഫോം ചെയ്തത്. ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് ആ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന എം എ ചന്ദ്രൻ, അദ്ദേഹം ഇപ്പം റിട്ടയർ ചെയ്തു. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടി തൊഴിലാളിയുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി അവിടെ ചർച്ച ചെയ്യാൻ പോയപ്പോൾ സമ്മതിക്കാതെ, 1-2 പ്രാവശ്യം പോയപ്പോൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ അദ്ദേഹം സെക്യൂരിറ്റിക്കാരുമായിട്ട് ബഹളം കൂട്ടി ഒരു പ്രശ്നമുണ്ടാക്കി. അത് കലാശിച്ചത് ആ തൊഴിലാളിയെ ഡിസ്മിസലോടുകൂടി. ഡൊമസ്റ്റിക് എൻക്വയറി അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട്. ഡൊമസ്റ്റിക് എൻക്വയറി നടത്തി അത് കഴിഞ്ഞ ശേഷം എൻക്വയറി പൂർണ്ണ പിന്നെ റിപ്പോർട്ട് അതിൽ പൂർണ്ണമല്ല, തൃപ്തിയല്ലാതുള്ളു. ലേബർ കോർട്ടിൽ റെഫർ ചെയ്തു. ലേബർ കോർട്ടിൽ റെഫർ ചെയ്തപ്പോൾ അനുകൂലമായി കിട്ടി പാലക്കാട്. അത് അവർ അപ്പീൽ പോയി, പിന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. പോയ ശേഷം ആ കേസ് വിധിച്ച് 12 വർഷം ആ തൊഴിലാളി പുറത്തു നിൽക്കുകയും അത് കഴിഞ്ഞ 12 വർഷത്തെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ തൊഴിലാളി അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അതിന് മുഖം തിരിക്കുന്ന ഒരു അഡമൻ്റായിട്ടുള്ള മാനേജ്മെൻ്റ് ആയിരുന്നു അന്ന് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാനുള്ള ശേഷിയുള്ള എല്ലാ ട്രേഡ് യൂണിയൻസുകളെയും അല്ലെങ്കിൽ വ്യക്തികളെ ഒന്നുകിൽ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ മാനസികമായിട്ട് പിന്നെ പീഡനം നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു പോക്ക് അവിടെ ഉണ്ടായിരുന്നു. ശ്രീ ജോയി കൈതാരം, ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒട്ടേറെ കേസുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് പല കേസുകളും പാതിവഴിയിലാണ്, കോടതിയിൽ അതിൻ്റെ വഴിക്കാണ്, പൊതുതാൽപ്പര്യ ഹർജിയായി മറ്റും. ഈ ശശീന്ദ്രൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസും അതിലുണ്ടെന്നാണ് അറിയുന്നത്. അതിനപ്പുറം അഴിമതി കേസുകളുമുണ്ട്. ഈ കേസുകളുമായൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത്രയും കാലം കൊണ്ട് സർക്കാരുകൾ രണ്ടും മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും ഈ കേസുകളുടെ കാര്യത്തിൽ ഇതിലുള്ള മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഒരു ദ്രുതഗതിയിലുള്ള ഒരു സമീപനത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചത്? നമ്മൾ വളരെ വസ്തുനിഷ്ഠമായൊരു പരിശോധന നടത്തിയാൽ, സത്യസന്ധമായാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ, മലബാർ സിമെന്റ്സിനെ സംബന്ധിച്ച് സർക്കാരുകളുടെ മാറ്റം ഒന്നുമല്ല. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും മലബാർ സിമെന്റ്സിലെ അഴിമതിയും അവിടുത്തെ അതുമായി ബന്ധപ്പെടുന്ന അധികാര ദുർവിനിയോഗവും ഒക്കെ വളരെ വളരെ വേഗതയിൽ തന്നെ ഒരു തടസ്സവും കൂടാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ITUC യൂണിയൻ്റെ നേതാവ് എന്ന നിലക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കി പറയാൻ കഴിയുന്നതും കഴിയേണ്ടതുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമ്മളൊരു കാര്യമൊന്ന് എടുക്കുക, ഒന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറായാൽ, മലബാർ സിമെന്റ്സിലെ അഴിമതി
പുറത്തു വരുന്നത് 2006 സി എൻ ഡി എജി റിപ്പോർട്ടിന് ശേഷമാണ്. സി എൻ ഡി എജി റിപ്പോർട്ട് വന്ന് അഴിമതി വിജിലൻസ് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വളരെ ആസൂത്രിത അവിടെ നിന്ന് മുതൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു കേസ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റിൽ മാത്രം പരിമിതിയുള്ള ആളാണ് വിജിലൻസ്. പുറത്ത് വിട്ടുപോയി ഒരാളെ അന്വേഷിക്കാൻ കഴിയില്ല. പോയി കഴിഞ്ഞാൽ നിന്നോട് പറയാൻ എനിക്കും മറുപടിയില്ല, എനിക്ക് മനസ്സില്ല എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. അത്ര അധികാരപരിധിയെ വിജിലൻസിനുള്ളൂ. പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ് ഇവിടെ നടന്നത്. പക്ഷെ അത് വളരെ ഭംഗിയായി ഗവൺമെൻറ്റും കോടതിയും ഒക്കെ വിജിലൻസിനെ തന്നെ ഏൽപ്പിച്ചു. പക്ഷേ ഹൈക്കോടതി വളരെ ഗൗരവമായ ഒരു ഇടപെടൽ നടത്തി, ഒരു പ്രത്യേക ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അത് അന്വേഷിച്ച് കൊണ്ടുവന്ന റിപ്പോർട്ടാണ് റിപ്പോർട്ടിനെ തുടർന്നുള്ള ഒരു ഹൈ വിറ്റ്നസ്സാണ് ശശീന്ദ്രൻ. കാരണം കമ്പനിയുടെ സെക്രട്ടറി മാത്രമായിരുന്നില്ല ശശീന്ദ്രൻ, അവിടുത്തെ ഇൻറ്റേണൽ ഓഡിറ്ററും കൂടിയായിരുന്നു. ശശീന്ദ്രൻ അറിയാമായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. ശശീന്ദ്രൻ വളരെ ഞെട്ടി വിറച്ച് ഭയത്തോടുകൂടിയാണ് ആ സ്ഥാപനത്തെ കണ്ടിരുന്നത്. തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച വിഷയം അതാണ്. അവിടെ നിന്നാണ് തൊഴിലാളികളെ ഭീതിയോടെ നിർത്തിയിരുന്നു, മുൾമുനയിലാണ് നിർത്തിയിരുന്നത്. തൊഴിലാളികൾക്ക് ഭയമായിരുന്നു, പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു തൊഴിലാളികൾ. സർവീസിനകത്ത് മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉണ്ടാകുമായിരുന്നത്. അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ ഭരണ അധികാര രാഷ്ട്രീയത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് സുന്ദരമൂർത്തി എന്ന മുൻ എം ഡി. ശശീന്ദ്രൻ മരിച്ചതിന് ശേഷം മരിച്ച കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന എം ഡി ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് സി ബി ഐക്ക് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇലക്റ്റഡായിട്ടുള്ള ആളുകൾ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അതായത് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാവോ എന്ന്. പക്ഷെ നീതിപീഠത്തിൻ്റെ കയ്യിലേക്കാണ് ഇത് കിട്ടിയത്. സി ബി ഐ എന്ന് പറയുന്ന ഉന്നത ഏജൻസിയാണ് ഇത് അന്വേഷിച്ചത്. അഴിമതിയും കൊലപാതകത്തിന് കാരണമാകാമായിരുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കളവാണ് പറഞ്ഞതെങ്കിൽ അന്വേഷണത്തിന് വിധേയമാക്കണ്ടേ? ആക്കിയില്ല. അന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ശശീന്ദ്രൻ മരിക്കുന്നത്. 4 കേസേ ചാർജ് FIR ഇട്ടിട്ടുള്ളൂ, കേസ് ചാർജ് ചെയ്തിട്ടുള്ളൂ. തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ കേസിൻ്റെ ട്രയൽ നടക്കുകയാണ്. യു ഡി എഫ് ഗവൺമെൻറ് തിരിച്ചധികാരത്തിൽ വന്നു. യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന അഴിമതിയാണല്ലോ ഈ നടന്ന അഴിമതി നടന്നു എന്ന് പറയുന്നത്. അതിന് മുൻപുള്ള യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ സി എൻ ഡി ജി റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണമാണ്. പക്ഷേ കേസെടുത്തത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. പക്ഷേ ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത് ഇവിടെയാണ്. ഒരു മിനിറ്റ്, ഇവിടെയാണ് ബന്ധം വ്യക്തമാകുന്നത്. ഈ കേസിലെ 3 കേസുകളിൽ പ്രതി വി എം രാധാകൃഷ്ണനുണ്ട്. 4 കേസ് ചാർജ് ചെയ്തതിൽ ഈ 3 വി എൻ രാധാകൃഷ്ണൻ പ്രതിയായിട്ടുള്ള 3 കേസുകളിലെ പ്രധാനപ്പെട്ട സാക്ഷി ശശീന്ദ്രനാണ്. ശശീന്ദ്രൻ്റെ വിറ്റ്നസ്സും ഉണ്ട്. ശശീന്ദ്രൻ 4 കേസ് FIR കുറ്റപത്രവും ഫയൽ ചെയ്തതിൻ്റെ 7 ദിവസമാണ് ശശീന്ദ്രനും മക്കളും കൊല്ലപ്പെടുന്നത്. ഈ വിവാദം കേരളം കത്തി നിൽക്കുമ്പോഴാണ് ആ കേസിലെ പ്രതികളായിരുന്ന ജോൺ മത്തായി ഉൾപ്പെടെയുള്ള മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് ഒരു ഉത്തരവിറങ്ങി. എങ്ങനെയാണത് കഴിയുക? ക്രിമിനൽ നടപടിക്രമത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു സംഭവമാണത്. ഒരു കോടതിയിൽ ട്രയൽ നടക്കുന്ന കേസിനകത്ത് പ്രതികളെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുറ്റവിമുക്തനാക്കുന്ന ഒരു നടപടി സ്വീകരിച്ചു ഗവൺമെൻറ്. ഈ നിലയിലാണ് സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ ഇത് നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ അതും കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. അപ്പോഴാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആളുകളെ ജോലി ചെയ്യിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ശരിക്കും ഈ ശശീന്ദ്രൻ്റെ മരണം വെച്ച് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രതീകമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അക്രമത്തെ വിളിച്ചു പറയുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. ആ പ്രതീകത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നാണ് ഇവിടുത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപക്ഷേ എങ്കിൽ അതൊരു മർഡർ അല്ലെങ്കിൽ പോലും ഒരു ആത്മഹത്യയെന്നിരിക്കട്ടെ, ആത്മഹത്യയാണെങ്കിലും ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ഏതാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഈ കൊലപാതകത്തെ പോലെ തന്നെ കുറ്റകരമാണ് ആത്മഹത്യയിലേക്ക് ഒരാളിനെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊലപാതകമാണോ ആത്മഹത്യയാണോ ഇതായിരിക്കും അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷിക്കാൻ പോകുന്ന രീതി. അതിനപ്പുറമൊന്നും ഒരിക്കലും പോകത്തില്ല. മാത്രമല്ല ഇവിടെ പറഞ്ഞവർക്ക് ഇപ്പോൾ ഒരു വിജിലൻസ് എൻക്വയറി, വിജിലൻസ് എൻക്വയറിയുടെ ഒരു ഡെപ്ത് എത്രയാണെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ വളരെ പേടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം എന്താണ്, എന്തിനും തെളിവില്ലാത്ത സംസ്ഥാനമാണ്. എന്ത് അക്രമം പ്രവർത്തിച്ചാലും അതിന് തെളിവില്ല എന്ന് പറയാൻ അവസാനം ഒരു ഗവൺമെൻറ് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു സത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ സത്യത്തിൻ്റെ പ്രതീകത്തെ അല്ലെങ്കിൽ മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇനി ഉള്ളവർക്കൊരു പാഠമാവുന്ന തരത്തിൽ വളരെ പ്രീപ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇവിടുന്ന് ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് മാറി വരുന്ന രാഷ്ട്രീയവും അതിന് ഒരു പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇപ്പോൾ യു ഡി എഫ് ഭരിച്ചിരുന്ന സമയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാഭം വളരെ കുറവായി കാണാൻ കഴിയും നിങ്ങൾ നോക്കിയാൽ. അപ്പോൾ എൽ ഡി എഫ് വരുമ്പോൾ അതേസമയം പിന്നെ അവിടെ അഴിമതിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലാഭം കൂടുന്നുണ്ട്. ഈ നീക്കിയിരുപ്പിൽ നോക്കിയാൽ മതി, നീക്കിയിരുപ്പ് തുകയിൽ നോക്കിയാൽ 120 കോടിയിൽ നിന്ന് 56 ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വേണ്ട തരത്തിൽ ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്, എന്താ പറയുക, ട്രേഡ് യൂണിയനുകൾ തന്നെയാണ് ഇതിനകത്ത് വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതും ഇത്തരം അഴിമതികൾ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി അവരെ സംരക്ഷിക്കേണ്ടതും സഹായിക്കണം. ഈ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നത് എൻ്റെ ഒരവസ്ഥയിൽ പറഞ്ഞാൽ ഇത് ഇത്രയും നല്ല 4 ട്രേഡ് യൂണിയൻ, ഞാനിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ 4 ട്രേഡ് യൂണിയൻ, ശക്തിയുള്ള ട്രേഡ് യൂണിയൻ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് അഭിമാനകരമായ ഒരു ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലും ഒരു മരണം നടന്നിട്ട് അത് ഇതുവരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യമാണ്. ശ്രീ ഹരീന്ദ്രനാഥ്, ഈ വിഷയമായ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ അഴിമതികളുടെ ഒത്തിരി കണക്കുകൾ സൂചിപ്പിച്ചു. ഫ്ലൈ ആഷ് അഴിമതിയിൽ 2,78,00,000 രൂപ, അതേപോലെ തന്നെ ഏതാണ്ട് 16,17,16,372 കോടി രൂപയുടെ മറ്റൊരു നടപടിക്രമം പാലിക്കാതെ കരാറ് കൊടുത്തതിൻ്റെ ഒരു കണക്ക്, മലിനീകരണ നിയന്ത്രണ സംവിധാനവുമായി ബന്ധപ്പെട്ട കേസിൽ 8,94,00,000 രൂപയുടെ അഴിമതി, ഇതൊക്കെ അവിടെ നടന്നിരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഇത്തരത്തിൽ ട്രേഡ് യൂണിയനുകൾ ശക്തമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനാധിപത്യ സംസ്ഥാനത്ത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വോട്ട് ചെയ്ത് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം നമ്മൾ നോക്കിയാൽ, വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ലാഭം കൂടി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഒരുപക്ഷെ അഴിമതിക്കാർ അല്പം ഭയത്തോടെ വിട്ടുനിന്നിരിക്കാം, ആ സമയത്തായിരിക്കാം ഈ ലാഭം കൂടിയത് എന്നൊരു സൂചനയും കൂടി അതിലുണ്ട്. മറ്റൊന്ന്, താങ്കളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു, കണക്കുകളുടെ ബലത്തിൽ സൂചിപ്പിച്ചു, എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ ലാഭം കൂടുകയും യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ലാഭം കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം, അതെന്തുകൊണ്ടായിരിക്കാം? നേരത്തെ കരുതൽ ധനത്തിൽ പോലും വലിയ കുറവ്, ഏതാണ്ട് പകുതിക്കടുത്ത് വരുന്ന കുറവാണ് ഉണ്ടായത്. എനിക്ക് അവിടുത്തെ സ്ഥിതികൾ പഠിച്ചപ്പോൾ മനസ്സിലായത് 2 സർക്കാരുകൾ ഭരിക്കുന്ന സമയത്തും അഴിമതി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഒരു ട്രേഡ് യൂണിയൻ അവരുടെ ആവശ്യങ്ങളെ കുറിച്ചും സ്ഥാപനത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചും അവർ ബോധവാന്മാരാണെങ്കിലും ഈ അഴിമതിയെ കുറിച്ചുള്ള പോരാട്ടത്തിൽ അവർ വിമുഖത കാണിക്കാവുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രേഡ് യൂണിയനുകൾ കുറച്ചും കൂടിയും ഈ അഴിമതിക്കെതിരായിട്ട് ഒരു പോരാട്ടം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം അഴിമതികൾ നടക്കില്ല. കാരണം എൽ ഡി എഫിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അഴിമതി നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അഴിമതിയുടെ കാഠിന്യം, അതായത് വ്യാപ്തി, ഇത്തിരി കുറവായിരുന്നു എന്ന് മാത്രം. അഴിമതി നടന്നിട്ട് പോലും ഇത്രയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം അഴിമതിയില്ലാതെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റോട് കൂടി നടത്തിയിരുന്നെങ്കിൽ മറ്റ് നമ്മുടെ സ്വകാര്യ സിമൻറ്റ് കമ്പനികളൊക്കെ കേരളത്തിലേക്ക് മാർക്കറ്റിൽ എത്താൻ പറ്റാതെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. താങ്കളിലേക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അഴിമതിയുടെ കാര്യം പറഞ്ഞു, ട്രേഡ് യൂണിയനുകളുടെ ഒരു നിസ്സംഗതയെ പറ്റിയും പറഞ്ഞു, തീർച്ചയായും മറുപടി വേണം. ഒപ്പം ഈ അഴിമതി ഇല്ലായിരുന്നുവെങ്കിൽ, അഴിമതിയുടെ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആരോപണം മാത്രമല്ല, അത്തരത്തിൽ അഴിമതി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലാഭത്തിലായിരുന്ന സ്ഥാപനം ഇതിൽ എത്രയോ ലാഭത്തിൽ ആകുമായിരുന്നു എന്ന ഒരു ചോദ്യം കൂടി. യെസ്, ഇതിൽ ഈ നേരത്തെ ചോദ്യം ചോദിച്ചത് 2011 മുമ്പേ ഇവിടെ അഴിമതി ഉണ്ടായിരുന്നു. ആ അഴിമതിക്കെതിരായി കൊച്ചു സമരങ്ങൾ നടന്നത് അന്ന് ഞങ്ങളുടെ ശക്തി വളരെ കമ്മിയായിരുന്നു. കൊച്ചു സമരങ്ങൾ നടത്തിയതിൻ്റെ പ്രതിഫലനമായിരുന്നു നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ യൂണിയൻ്റെ സെക്രട്ടറി എം എ ചന്ദ്രനെ പുറത്താക്കിയത്. പറയാം, ആ ഒരു 12 വനവാസം കഴിഞ്ഞിട്ട് ആ കേസ് ജയിച്ചു. ജയിച്ച് വന്നതിൻ്റെ ഒരു ഫലനൊക്കെ ഉണ്ടായി. പക്ഷേ 3 കഴിഞ്ഞപ്പോൾ അയാളുടെ റിട്ടയർമെൻറ്റുമായി. അപ്പോൾ ഒരു ഇടക്കാലത്തേക്ക്
ഞങ്ങളുടെ യൂണിയൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതി പറഞ്ഞാൽ ആളുകളുടെ പങ്കാളിത്തം വളരെ മോശമായിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. എന്നാൽ പുറത്തു നിന്നും ഈ പിന്നെ ശശീന്ദ്രൻ്റെ മരണം വന്നപ്പോൾ എനിക്കും ദുഃഖമുണ്ടായി. കാരണം ആ ട്രേഡ് യൂണിയൻ സംഘടനകളൊന്നും പ്രതികരിക്കാത്തതിന് ശശീന്ദ്രൻ്റെ മരണത്തിലെ കുറ്റക്കാരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് AITUC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച്, കളക്ട്രേറ്റ് തരണം, അങ്ങനെ നിരന്തരമായ സമരം, YF നേതൃത്വത്തിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ മാർച്ച് വാളയാർ മലബാർ സിമിൻസിലേക്ക് നടന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ ഇതൊക്കെ വീക്ഷിക്കേണ്ട തൊഴിലാളികൾ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ഈ മരണം സത്യത്തിൽ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്രയും വലിയ ശക്തിയാണ്. അത് ഞാൻ തുറന്നു പറയാൻ തരാം. കാരണം AITUC സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികൾ LDF ആയാലും UDF ആയാലും ശരി, അനീതിക്കെതിരായി പോരാട്ടം നടത്തുന്ന ഒരു തൊഴിലാളി വർഗത്തിൻ്റെ സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് LDF ഭരിക്കുമ്പോൾ തന്നെയാണ് ഈ സംഭവം നടന്നത്. അല്ല, അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കായി നമ്മൾ പല രാഷ്ട്രീയ സംഘടനകളെയും തൊഴിലാളി സംഘടനകളടക്കം ഉള്ള ആളുകളെയും നമ്മൾ ക്ഷണിച്ചിരുന്നു. എന്നാൽ വിഷയം ഇതാണെന്ന് അറിഞ്ഞതുകൊണ്ടാവണം ഒരുപക്ഷെ അവർ പലരും അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. താങ്കൾ ഈ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെന്ന് അറിഞ്ഞിട്ടും ഇതുമായി സഹകരിക്കാൻ താങ്കൾ കാണിച്ച നല്ല മനസ്സിനും നന്ദി. എനിക്ക് ഒട്ടേറെ തിരക്കുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല തിരക്കുണ്ടായിട്ട് പോലും ഈ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ താല്പര്യത്തോടുകൂടി അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ പകരക്കാരെ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ സംഭവം ഞങ്ങൾ ഈ സമരങ്ങൾ നടത്തിയപ്പോൾ തൊഴിലാളികൾക്ക് തോന്നി പ്രതികരിക്കുന്നു പറയാൻ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ബാക്കി പല സംഘടനകളിൽ നിന്നും രാജിവെച്ച് തൊഴിലാളികൾ AITUC. അതാണ് ഇപ്പോൾ ഈ റഫറണ്ടത്തിൽ AITUC ഒരു ജയം വന്നത്. എന്നിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെതിരായിട്ട് ഇപ്പം നടക്കുന്ന കുറേ വസ്തുതകളുണ്ട്, അത് ഞാൻ പറയാം. ആ വസ്തുതകളും ഒരു അഴിമതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്മകുമാർ നല്ല ഏബിളായിട്ടുള്ള ഓഫീസറാണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. വന്നപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു, താങ്കളിത് മനസ്സിലാക്കണം, ഈ ചരിത്രമൊക്കെ അറിയണം, അതനുസരിച്ച് ചെയ്യണം. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ ഒരു വിഷയമുണ്ട്, ഇതിൻ്റെ അടിസ്ഥാന ഈ ലാഭവിഹിതം ഇങ്ങനെ കൂടുന്നു കുറഞ്ഞുള്ളൂ, ഇതിൻ്റെ മാർക്കറ്റിങ്ങാണ് സെയിൽസ്. അപ്പോൾ അത് ഞങ്ങൾ കുറേ സമയം വെച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിയാക്കുന്നത്, കാരണം വേറെ ആരും വയ്ക്കുന്നില്ല, MD തന്നെ ആ ചാർജ് ഏറ്റെടുക്കുന്നു. വളരെ സന്തോഷം പറഞ്ഞു. പക്ഷേ ചുറ്റുമിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ വിവാദ വ്യവസായിയുടെ ഈ VM രാധാകൃഷ്ണൻ പോലെയുള്ള പല ആളുകളുടെയും സ്വാധീന വലയത്തിലുള്ളവരാണ്. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഇനി ഒരു അതേപോലെ ഒരു MD ആവുന്നത് ശരിയല്ല. അയാളിപ്പോൾ റിയാബിലെ MD ആണ്, ഇപ്പോൾ വീണ്ടും സിറ്റോൻ്റെ അഡീഷണൽ ഡയറക്ടറാണ്, നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ നല്ല കഴിവുള്ള MDമാർ വന്നാൽ പോലും അവിടെ ഒരു സർക്കിളുണ്ട്, ഞാൻ മനസ്സിലാക്കിയത്തോളം ആ സർക്കിളിൽ അറിയാതെ വീഴുന്ന ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാരുമായി. അപ്പോൾ അത് പ്രതികരിക്കാൻ തീർച്ചയായും AITUCയെ സംബന്ധിച്ചിടത്തോളം, MCL വർക്കേഴ്സ് യൂണിയനെ സംബന്ധിച്ചോളം തൊഴിലാളികളുടെ ഒരു പ്രതിരോധ നിര വേണം എന്നുള്ളത് ആ ആവശ്യത്തിലൂടെയാണ് ഇപ്പം പദയാത്ര. ഇപ്പോൾ അവർക്കൊക്കെ അറിയാം, അഡ്വക്കേറ്റിനൊക്കെ അറിയാം, ആ കുടുംബമായിട്ടും ആ കുടുംബത്തിൻ്റെ കേസുകളൊക്കെ തന്നെ എല്ലാ സ്പന്ദനങ്ങളും മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് AITUCയും ഞങ്ങളുടെ പാർട്ടിയും. ശശീന്ദ്രൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു ഭീഷണി ഇപ്പോഴും അതിൻ്റെ ഒരു അലയൊലി ഇപ്പോഴും മലബാർ സിമൻസിൽ നിൽക്കുന്നു. ഇതൊക്കെ ഇനി വരുന്നവർക്ക്, തൊഴിലാളി സംഘടനകളിലേക്ക് വരുന്നവരടക്കം അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വരുന്നവർക്ക് അടക്കം ഇതൊക്കെ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു എന്ന ഒരു വസ്തുത അവിടെയുണ്ട്. അപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ പോലും ഇതാണ് സാഹചര്യം, ഉദ്യോഗസ്ഥർ പ്രൊഫഷണലായിട്ടുള്ള സമീപനം എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പഠിച്ചിറങ്ങിയ ആളുകൾ മലബാർ സിമൻസിലേക്ക് ജോലിക്ക് വരാൻ വിമുഖത കാട്ടുന്നു എന്നൊരു സാഹചര്യവും കൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശരിയാണോ? അങ്ങനെ ഒരു ഈ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കത് യോജിപ്പില്ല എന്ന് പറയുന്നത്. ആ രേഖ സമർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. വളരെ ഗൗരവമുള്ളതാണ്. ഇദ്ദേഹം പറയുന്ന പത്മകുമാർ ഒരു ക്ലീൻ ചീറ്റ് കൊടുക്കാവുന്ന ഉദ്യോഗസ്ഥനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പത്മകുമാർ MD ആയി വരുന്നത് ശശീന്ദ്രൻ മരിച്ച 2011 ജനുവരിക്ക് ശേഷമാണ്. അദ്ദേഹം വന്നതിന് ശേഷമുള്ള CNDAG ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തും 2013-14 ലാസ്റ്റ് ഇയറിലെ
സി എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും കണക്കിൻ്റെ കൈവശമുണ്ട്. 168 കോടി രൂപയുടെ അഴിമതിയും ക്രമക്കേടും അവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷവും ഇത് ഇങ്ങനെ ഈ ഇത്രയും അഴിമതിയും ക്രമക്കേടും അവിടെ നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് വാളയാർ മലബാർ സിമെൻസിൻ്റെ അവിടെ ചെന്നിട്ട് ആ റിപ്പോർട്ട് സി എൻ ഡേ ജി തിരുത്തി എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇതിൻ്റെ രാഷ്ട്രീയ തലത്തിലുള്ള ഗൂഢാലോചനയും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ കരങ്ങളും എത്ര ശക്തമാണ് എന്ന് നമ്മൾ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണത്. അതിന് മനസ്സിലാക്കേണ്ടത് സി എൻ ഡേ ജിക്ക് തെറ്റുപറ്റിയാൽ ഇന്ത്യയുടെ കണക്കെവിടെയായിരിക്കും? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എവിടെയാണ്? അതിൻ്റെ ധനവിനിയോഗം എവിടെയാണ്? അത് പറയുന്നത് ആരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖത്ത് നോക്കി പിറ്റേന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. എനിക്ക് അറിയാവുന്ന സി എൻ ഡേ ജിയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത വിരമിച്ച ചില ഉന്നതരായ ആളുകളെ ഫോണിൽ ഞാൻ ബന്ധപ്പെട്ട് ചോദിച്ചു, സാർ ഇങ്ങനൊരു റിപ്പോർട്ട് വരുന്നു, സി എൻ ഡേ ജിക്ക് കണക്ക് തെറ്റിയെന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനമാണത്. പ്രതികരിക്കാൻ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ മാധ്യമരംഗത്തിൽ നിന്ന് പോലും ആരും ഉണ്ടായിരുന്നില്ല. വിശ്വസിച്ചോ? മുഖ്യമന്ത്രിയാണല്ലോ പറഞ്ഞത്. കുഞ്ചൻ നമ്പ്യാരുടെ രാജ്യമാണ് കേരളം എന്ന് പോലും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വളരെ പുറകോട്ട് പോകുക. ഇത് അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, നിയമസഭാ സമിതിയുടെ അല്ല ഇതിന് വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ സാർ, അല്ല ഒരു തെറ്റിദ്ധാരണ നടത്തും. അല്ല അല്ല, ഞാൻ ഏത് ഉദ്യോഗസ്ഥന്മാരെ എം ഡി ഒ ഞാൻ ക്ലീൻ ചെറ്റ് കൊടുക്കുന്നില്ല. അല്ല ഞാൻ അല്ല, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് സി എ ജിയുടെ കാര്യം. നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യം അല്ല, ആ കാര്യം നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിന്റെ നിയമസഭയുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട് കമ്മിറ്റി പി യു സി കമ്മിറ്റി ശ്രീ മാങ്കോട് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 2008 മലബാർ സിമെന്റ് സന്ദർശിച്ചു. സന്ദർശിച്ച കൂടെ ഉണ്ടായിരുന്ന എം എൽ എമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അവർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മലബാർ സിമെൻസ് പോലെയുള്ള സിമൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് സിമൻ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ശേഖരിച്ച് അത് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണുകളിൽ സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തുന്നത് സ്ഥാപനത്തിന് നഷ്ടമുണ്ടാക്കും എന്ന് കണ്ടെത്തി. മലബാർ സിമെൻസ് ഉൽപ്പാദനം കുറയുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് അവിടുത്തെ സിമൻറ്റ് വാങ്ങും, എന്നിട്ട് മലബാർ സിമെൻസിൻ്റെ ചാക്കിനകത്ത് ആക്കി സീല് ചെയ്ത്. മലബാർ സിമെൻസിനൊരു മേന്മയുണ്ടല്ലോ, നമ്മുടെ തനതായ ഒരു മേന്മയാണത്. നമ്മുടെ ജനങ്ങളത് വിശ്വസിച്ച് വാങ്ങുകയാണ്. നല്ല കരുത്തുറ്റ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മലബാർ സിമെൻസ് എന്ന വിശ്വാസത്താലാണ് ഇത് ചെയ്യുക. പക്ഷേ എന്നിട്ട് ഈ ഇത് യഥാർത്ഥത്തിൽ വാങ്ങുന്നത് വില കുറഞ്ഞ സിമൻറ്റാണ്, പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഇത് നിയമസഭാ സമിതി മനസ്സിലാക്കി. ഒരു കാരണവശാലും മലബാർ സിമെൻസ് ഇനിമേലിൽ ഇത്തരത്തിലുള്ള സിമൻറ്റ് വാങ്ങരുത് എന്ന് താക്കീത് ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. ഈ റിപ്പോർട്ടും ഇദ്ദേഹത്തിന് അറിയാലോ, കെ പത്മകുമാറിന് അറിയാലോ. ആന്ധ്രാപ്രദേശിൽ നിന്ന് അവിടുത്തെ ഒരു സിമൻറ്റ് 5000 ടൺ സിമൻറ്റ് ഇപ്പോൾ ആലുവയിലെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 5000 ടൺ സിമൻറ്റ്, 47,000 ചാക്ക് സിമൻറ്റ് ആ ഗോഡൗണിക്ക് എടുക്കുകയാണ്. അത് വിൽക്കണമെങ്കിൽ ഇതൊക്കെ തൊഴിലാളി സംഘടനകൾക്ക് അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. ഇത് എന്തുകൊണ്ട് ലാഭം കാണിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ 10 വർഷമായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. കാരണം 10 വർഷമായി ഒരു പ്രൊഡക്ഷൻ മാനേജർ ഇല്ല. അങ്ങനെ കഴിവ് നേടിയ, നൈപുണ്യം നേടിയവരാരും ഇതിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ ഏതോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ശക്തിയുടെ എല്ലാ രാഷ്ട്രീയത്തെയും ഒരു ബെഞ്ചിനെ ഒരു മേശയിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് അവർ തമ്മിൽ കൈകൊടുപ്പിക്കുന്ന തരത്തിൽ ഇതിനകത്ത് അത്ര കണ്ട് ശക്തിയാർജിച്ച ഒരു ഇടപെടലുകളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഞാൻ പേര് വ്യക്തിത്വം പേരെടുത്ത് പറയുന്നില്ല, പേര് നിങ്ങൾക്ക് അറിയാമല്ലോ ആരാണ്. അതാണ് നമ്മൾ അതൊരു സത്യമാണ്, അതൊരു യഥാർത്ഥ സത്യമാണ്. ഞാനൊരു അനുബന്ധം കൂടി ഞാൻ പറയാം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പണിയെടുക്കുന്ന നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതികരണത്തോട് നമുക്ക് അവർക്ക് പറയാനുള്ള വിഷമത നമുക്ക് മനസ്സിലാക്കാം. റിട്ടയർ ചെയ്ത 2-3-4 പേരെ സമീപിച്ച് അവരുടെ ഈ മലബാർ സിമെൻസിൻ്റെ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനെക്കുറിച്ച് ചോദിച്ചു.
അന്വേഷിച്ച് ചെന്നപ്പോൾ പലരും പറയാൻ മടിക്കുകയാണ്, അയ്യോ പറയാൻ തീരുമാനിച്ചില്ല, അയ്യോ പേടിയാണെന്നില്ല. അപ്പൊ എന്ത് സതീന്ദ്രകുമാറിന്റെ ഗതി? ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് സിമന്റിന്റെ ആവശ്യം അനുദിനം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യം മുതലെടുക്കുന്നതാവട്ടെ സ്വകാര്യ മേഖലയിലെ സിമന്റ് നിർമ്മാതാക്കളും. ചർച്ച തുടരും, കാത്തിരിക്കുക. നാളെ വീണ്ടും കാണാം.